ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് ചിക്കൻ കൊണ്ടുള്ള ഒരു വിഭവം ഉണ്ടാക്കാൻ നോക്കാം. ചിക്കൻ നട്ട്കറ്റ്സ് ആണ്. അതിക്ക് വേണ്ടത് എന്തൊക്കെയാന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് ബ്രെഡ് പൊടിച്ചതാണ്. പിന്നെ നമുക്ക് ആവശ്യത്തിലുള്ള ഉപ്പ്, ഇത് മുളക് പൊടിയാണ്, കുരുമുളക് പൊടി, കോൺഫ്ലവർ, പിന്നെ രണ്ട് മുട്ട, ഇത് ഒരു മുറി നാരങ്ങൻ്റെ നീരാണ്. പിന്നെ ഇത് ബട്ടറാണ്. ഇത് ബ്രെഡ് അരിക് കളഞ്ഞതാണ്, നമ്മളതിൻ്റെ സൈഡൊക്കെ കളഞ്ഞെടുത്ത് വെച്ചതാണത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇതിപ്പോൾ ഞാനൊരു അര കിലോ പോലെ ഇറച്ചിയാണത്, പക്ഷേ അതിൽ എല്ലൊന്നും ഇല്ലാത്ത ഇറച്ചി മാത്രം ഉള്ളതാണ്. ഇത് സോയാ സോസ്, ടൊമാറ്റോ സോസ്, ഇത്രയാണ് ഇതിക്ക് ആവശ്യമുള്ളത്. എല്ലൊന്നും ഇല്ലാതെ നമ്മൾ ഇറച്ചി നല്ല ഇറച്ചി മാത്രമായിട്ട് അതിൻ്റെ ഫ്ലഷ് മാത്രം എടുക്കാനേ പാടുള്ളൂ. അപ്പോൾ ഇതൊന്ന് നമുക്ക് മിക്സിൻ്റെ ജാർക്ക് ഇട്ടിട്ട് ഈ എല്ലാ സാധനങ്ങളും ഒന്നിച്ചിട്ടിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് അരച്ചെടുക്കുകയാണ് വേണ്ടത്. ഇതിൽ എരിവ് വന്നിട്ട് മുളക് പൊടി വേണ്ടെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി മാത്രം ഇട്ടാൽ മതി. നമുക്ക് എത്ര എരിവ് വേണച്ചാൽ എരിവിനനുസരിച്ച് നമുക്ക് കൂട്ടും കുറക്കും ചെയ്യാം. കുറച്ച് എരിവ് ഉണ്ടാകുമ്പോഴാണ് ലൈറ്റായി നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നമുക്ക് കഴിക്കുമ്പോൾ. ഇതിലേക്ക് എല്ലാതും കൂടെ ചേർത്തിട്ടാണ് ഇടുന്നത്. ബട്ടറ്, കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, നാരങ്ങനീര്, പിന്നെ ബ്രെഡ് പൊടി, ഉപ്പ്, മുളക് പൊടി, കോൺഫ്ലവറും, ഇതെല്ലാം ഇതിലിട്ടിട്ട് ഒന്നിച്ചിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത്. അതിക്ക് നമ്മൾ സോയാ സോസും ടൊമാറ്റോ സോസും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഉപ്പ് നമ്മൾ നോക്കിയിട്ട് ആവശ്യത്തിനാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഉപ്പ് പോരങ്ങി നമുക്ക് അരച്ചെടുത്തതിന് ശേഷം ഒന്നും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൊണ്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോ നല്ല അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കയ്യിൽ കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ട് ഇതൊന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല അമർത്തി കുഴക്കൊന്നും വേണ്ട, നമ്മൾ ലൈറ്റായിട്ട് ഒന്നെല്ലാം മിക്സ് ചെയ്ത് എടുത്തതല്ല. അപ്പോൾ ഒന്ന് നല്ലൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ട് അതേ പ്ലേറ്റിൽ തന്നെ നമ്മളിതൊന്ന് ലൈറ്റായിട്ടൊന്ന് പരത്തി കൊടുക്കണം ചെയ്യണത്. നമുക്ക് എത്ര കട്ടി വേണോ അതിനനുസരിച്ച് നമ്മൾ പരത്തി കൊടുക്കണം ചെയ്യണത്. പക്ഷെ അധികം കട്ടിയില്ലാതെ പരത്തുമ്പോൾ നമുക്ക് നല്ല ഉള്ളിലൊക്കെ നല്ല വെന്ത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ ഇത് മുട്ടയ്ക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യണത്. ഇനി ഇത് നമ്മൾ കട്ട്ലേറ്റിൻ്റെ പോലെ തന്നെ മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് പൊടിയിൽ മുക്കിയിട്ട് നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാം. നമുക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ എടുത്തിട്ട് നമുക്ക് എപ്പോൾ വേണം വെച്ചാലും നമുക്കെടുത്ത് പൊരിക്കാൻ എണ്ണയിലിട്ടിട്ട് ഫ്രിഡ്ജിൽ നമ്മളൊരു കണ്ടെയ്നറിലോ ഡപ്പിയിലോ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് നമുക്ക് എടുത്ത് വെക്കാം. ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്കിത് കട്ട് ചെയ്യാം. ഇനി ഇതിൻ്റെ പാതിയാക്കിയിട്ട് വേണമെങ്കിൽ ഉടുക്കാം, ഇതുപോലെ വീതിയിൽ വേണമെങ്കിൽ ഉടുക്കാം. അപ്പോൾ ഇതിങ്ങനെ ഷേപ്പിലാണ് എടുത്തിട്ടുള്ളത്. ഇത് മുക്കിയിട്ട് നമ്മൾ ബ്രെഡ് പൊടിയിൽ ഒന്ന് മുക്കി കൊടുത്തിട്ട് ഒന്ന് എടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം രാവിലെയൊക്കെ നമുക്ക് കൊണ്ടുവന്നിട്ട് ഇതുപോലെ കുറച്ച് ഇറച്ചി നമ്മൾ ഇറച്ചി കൊണ്ടുവരുന്നതിൽ തന്നെ നമ്മൾ കുറച്ച് അതിൻ്റെ എന്താ പറയുക ഫ്ലഷൊക്കെ എടുത്തിട്ട് ഇതുപോലെ നമുക്ക് കുറച്ചൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ നമുക്ക് അപ്പക്കപ്പം ചെയ്ത് എടുത്തു വെക്കാൻ പറ്റും. രണ്ട് കോട്ടിങ് വേണമെങ്കിലും കൊടുക്കാം, രണ്ട് കോട്ടിങ് കൊടുക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കിട്ടൂല. നമ്മൾ ഒരൊറ്റ കോട്ടിങ് തന്നെ വെക്കുമ്പോഴാണ് നമുക്ക് ഉള്ളിലൊക്കെ നല്ല വെന്ത് നല്ലതൊക്കെ കിട്ടുള്ളൂ.
I will put the fridge in the fridge. I will put the mayonnaise 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 in the frid